പായിപ്പാട്ട അന്യസംസ്ഥാന തൊഴിലാളികൾ നിയമവിരുദ്ധമായി സംഘടിച്ചതിന് പിന്നിൽ സംസ്ഥാനത്തെ മൂന്ന് പ്രബല സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട്. ഈ സംഘടനകൾ കടുത്ത മതമൗലിക വീക്ഷണങ്ങൾ പുലർത്തുന്നവർ. കൂടാതെ ഭായിമാരുടെ, അതായത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ മലയാളി കല്യാണത്തെപ്പറ്റിയും പോലീസ് സമഗ്രമായി അന്വേഷിക്കുന്നു. പായിപ്പാട്ട് എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിച്ച് നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ സംഘടിച്ചതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയെന്ന പോലീസ് കണ്ടെത്തൽ. ഇത് കേവലം തൊഴിലാളികൾ ഭക്ഷണത്തിനായി സംഘടിച്ച സംഭവമല്ലെന്നും ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമായാണ് തൊഴിലാളികൾ അവിടെ പെട്ടെന്ന് സംഘടിച്ചതുമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് മൂന്ന് പ്രബല സംഘടനകളാണ്. തീവ്ര ദേശവിരുദ്ധതയും മതമൗലികതയും കൈമുതലാക്കിയ ഈ സംഘടനകൾ പൊതുസമൂഹത്തിലെ ഇടപെടലുകളെക്കാൾ കൂടുതൽ ഇത്തരത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലും സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളെ സംഘടിപ്പിച്ച് മറ്റൊരു തരത്തിൽ നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നത് ഈ സംഘടനകളുടെ ലക്ഷ്യമാണെന്നും സൂചനയുണ്ട്. പായിപ്പാട്ടെ സംഭവം ഒറ്റപ്പെട്ടതല്ലെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനിടയുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്ത് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതായാണ് സൂചന. പെരുമ്പാവൂരിലടക്കം അന്യസംസ്ഥാന തൊഴിലാളികൾ സംഘടിക്കാൻ കാരണം ഈ സംഘടനകളുടെ പിന്തുണയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോവിഡ് രോഗത്തെ നേരിടാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി അന്യസംസ്ഥാന തൊഴിലാളികൾ പായിപ്പാട്ട് സംഘടിച്ചത്. അതും നൂറുകണക്കിന് പേർ നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട്. ഇവർ മണിക്കൂറുകളോളം റോഡിൽ കുത്തിയിരിക്കുകയും കേരളം വിട്ടുപോകാൻ അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ സംഘടനാ നേതാക്കളെന്ന് കരുതുന്ന പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ട് തൊഴിലാളികളുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ചിലർ മലയാളി യുവതികളെ വിവാഹം കഴിച്ചതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനു പിന്നിലും മേൽപ്പറഞ്ഞ പ്രബല സംഘടനകളുടെ സഹായമുണ്ടായതടക്കമാണ് വിശദമായി പോലീസ് അന്വേഷിക്കുക. തീവ്ര മതസ്വഭാവം കൊണ്ട് പൊതുസമൂഹത്തിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാത്തതാണ് ഇത്തരം സംഘടനകളെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംഘടിപ്പിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം. എന്തായാലും ഇത്തരത്തിലൊരു സംഘടനയുടെ നേതാവ് ഹരിപ്പാട്ട് അറസ്റ്റിലായതടക്കം മിക്ക നേതാക്കളും പോലീസ് നിരീക്ഷണത്തിലാണെന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.